നമസ്കാരം. കായംകുളം കൊച്ചുണ്ണിയെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ എടപ്പാറ മലദേവർ നടയിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണേ. കാരംവേലിയും കായംകുളവും തമ്മിൽ 40 കിലോമീറ്റർ അകലമുണ്ട്. എന്നാൽ അവ രണ്ടും തമ്മിൽ ആത്മീയമായ ഒരു ബന്ധമുണ്ട്. പണക്കാരിൽ നിന്ന് കൊള്ളയടിച്ച് ദരിദ്രർക്ക് നൽകിയ പ്രശസ്തനായ പെരുവഴിക്കാരൻ കായംകുളം കൊച്ചുണ്ണിക്ക് പത്തനംതിട്ട ജില്ലയിലെ കാരംവേലിക്കടുത്തുള്ള ഇടപ്പാറ മലദേവർ നടയിലെ മനോഹരമായ നാട്ടിന് പുറത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരാധന ആലയമുണ്ട്. ആരാധനാലയത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കാണാതായ വസ്തുക്കൾ കണ്ടെത്താൻ ധാരാളം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. കൊച്ചുണ്ണി എങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠയായത് എന്നതിന് രസകരമായൊരു ഐതിഹ്യമുണ്ട്. പ്രസിദ്ധമായ ആറുമുള ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കാക്കുന്ന ദുശാസനന്റെ പ്രതിനിധിയാണ് ഇടപ്പാറ മലദേവർ. മലദേവർ ഊരാളിയുടെ രൂപത്തിൽ പവിത്രമായ കാവുകളിൽ പ്രത്യക്ഷപ്പെടും. പിശാചിനെ തുരുത്താനും ജനങ്ങളെ ഭയത്തിൽ നിന്ന് അകറ്റാനും ഊരാളികൾ പലയിടത്തും പോകും. ഒരിക്കൽ കായംകുളത്ത് ഒരു പടയണി പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ മരത്തിന്റെ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരാളെ കണ്ടുമുട്ടി. ആളെ തിരിച്ചറിയാൻ ഊരാളി ആവശ്യപ്പെട്ടു. കൊച്ചുണ്ണിയാണെന്ന് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഊരാളി കൊച്ചുണ്ണിയെ തന്നോടൊപ്പം പോകാൻ ക്ഷണിച്ചു. ഇപ്പൊ കൊച്ചുണ്ണി തിരിച്ചു ചോദിച്ചു, ഞാൻ വന്നാൽ എന്ത് തരും, അല്ലെങ്കിൽ എനിക്ക് എന്ത് നേട്ടമുണ്ടാകും? ഇപ്പൊ തന്റെ കൂടെ വന്നാൽ വിശുദ്ധ ഇരിപ്പിടത്തിന് തൊട്ടു മുമ്പിൽ വെച്ച് അവനൊരു ദൈവമാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഊരാളിയുമായി പോയ കൊച്ചുണ്ണിയെ മലദേവർ ക്ഷേത്രത്തിന് മുന്നിലെ പറമ്പിൽ പ്രതിഷ്ഠിച്ചതാണ് കഥ. ഈ പ്രദേശത്ത് കൊച്ചുണ്ണി ആളുകളെയും സ്വത്തിനെയും സമ്പത്തിനെയും സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരംവേലി, ഇളന്തൂർ, പുന്നക്കാട്, കാർത്തവ്യം, കാഞ്ഞിരവേലി, ആറന്മുള, നാരങ്ങാനം പ്രദേശങ്ങളിൽ നിന്നുള്ള മഹാവിഷു ആഘോഷങ്ങൾക്കായി എത്തുന്നവർ കൊച്ചുണ്ണിയുടെ ശ്രീകോലിന് മുന്നിൽ പ്രാർത്ഥന നടത്താറുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. കായംകുളം കൊച്ചുണ്ണി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ഒരു ക്ഷേത്രം കൂടുതൽ പ്രശസ്തിയാകുന്നത്. അതുപോലെ നടൻ മോഹൻലാൽ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു മോഷ്ടാവായിരുന്നു കായംകുളം കൊച്ചുണ്ണി. മോഷ്ടാവായിരുന്നെങ്കിലും പണക്കാർക്കെതിരെ പാവങ്ങളുടെ പക്ഷം നിന്ന സ്ഥിതി സമത്വവാദിയും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെയായി കൊച്ചുണ്ണിയെ ചിത്രീകരിക്കുക സാധാരണമാണ്. ധനവാന്മാരിൽ നിന്ന് വസ്തുവകകൾ അപഹരിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകുകയായിരുന്നു അയാൾ ചെയ്തിരുന്നതെന്ന് പറയപ്പെടുന്നു. കായംകുളത്ത് ഇപ്പോഴുള്ള പണ്ടകശാല കുടുംബം കൊച്ചുണ്ണിയുടെ 5-ാം തലമുറയിലെ പിന്തുടർച്ച അവകാശപ്പെടുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല പോലുള്ള രചനകളും തലമുറകളുടെ വാമൊഴിയായി പകർന്നെത്തിയ കഥകളും കേരളീയരുടെ ഓർമ്മയിൽ കൊച്ചുണ്ണി മായാതെ നിൽക്കാൻ കാരണമായി. മോഷണത്തിൽ കൊച്ചുണ്ണിക്കുണ്ടായിരുന്ന സാമർത്ഥ്യത്തെക്കുറിച്ച് അനേകം കഥകൾ പ്രചാരത്തിലുണ്ട്. കായംകുളത്ത് പുതുപ്പള്ളി പഞ്ചായത്തിലെ വാരണപ്പള്ളി തറവാട്ടിൽ കൊച്ചുണ്ണി നടത്തിയതായി പറയപ്പെടുന്ന മോഷണത്തിന്റെ കഥ പ്രസിദ്ധമാണ്. കുടുംബ സുഹൃത്തായിരുന്ന കൊച്ചുണ്ണിയെ തന്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്താൻ തറവാട്ട് കാരണവർ വെല്ലുവിളിച്ചതാണ് ഈ മോഷണത്തിന് കാരണമായതായി പറയപ്പെടുന്നത്. തറവാട്ട് തന്നെയിൽ കാരണവരോടൊപ്പം മുറുക്കും സംഭാഷണവുമായി ഇരുന്ന കൊച്ചുണ്ണി പൂമുഖ വാതിലിനകത്തെ സാക്ഷിയുടെ സ്ഥാനം മനസ്സിലാക്കി പുറത്ത് ചുണ്ണാമ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയെന്നും അന്ന് രാത്രി അവിടം തുറന്ന് മോഷണം നടത്തിയ ശേഷം പിറ്റേന്ന് മുതൽ തിരികെ നൽകിയെന്നുമാണ് കഥ. കൊച്ചുണ്ണിയുടെ കൗശലത്തിന്റെ സാക്ഷ്യമായി ആ വാതിൽ ഇപ്പോഴും തറവാട്ടിൽ സൂക്ഷിച്ചു പോരുന്നു. ക്രിസ്തുവർഷം 1859 കന്നിമാസമായിരുന്നു കൊച്ചുണ്ണിയുടെ മരണം. അപ്പോൾ 41 വയസ്സായിരുന്നു. തിരുവനന്തപുരം പേട്ട ജുമാ മസ്ജിദിലാണ് കൊച്ചുണ്ണിയെ കബറടക്കിയതെന്ന് പറയപ്പെടുന്നു. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണ്, ഇതിന് ചുറ്റും നല്ല രസമാണ്. ക്ഷേത്രം നിൽക്കുന്നത് വളരെ മനോഹരമായ സ്ഥലത്താണ്. വിശ്വാസികൾക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരിടമാണ് ഇവിടെ.